നമസ്കാരം സ്വാമി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രവാഹ നിത്യതയുടെ പശ്ചാത്തലത്തിൽ ഈ രൂപസന്താനങ്ങളെക്കുറിച്ച് നമ്മൾ ഏറെ വരികയും ഒപ്പം ഈ മനസ്സ് ബുദ്ധിയുടെയും ഒരു രൂപമില്ലായ്മയുടെ ഒരു തലം വന്ന് ഒരു ജനിതക കാഴ്ചയുടെ ലോകം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാമല്ലേ സ്വാമിജി? നമ്മൾ ഒരു അടിസ്ഥാനമായി എടുത്തത് സൈഗോട്ടിനെയാണ്. അത് മറന്നു പോകരുത്. അതാണ് ഈ പ്രവാഹ നിത്യതയിൽ ഒരു കണ്ണിയായി വരുന്നത്. നമ്മുടെ ജന്മത്തിൻ്റെ കണ്ണിയായി വരുന്നത്. അതൊരു 56 ദിവസം കൊണ്ടാണ് ക്രമഭംഗം അല്ലെങ്കിൽ മിറ്റോസിസ് നടത്തുന്നത്. ഈ 56 ദിവസം തിരിച്ചറിയണമെങ്കിൽ ഒരമ്മ വേണം. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞു വെച്ചു, അതെല്ലാം ചേർക്കണം. നമ്മളിത് വളരെ ഓരോ ശാഖ ഉപശാഖയായി പോകുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് നമ്മൾ. അത് ആളുകളും എത്രത്തോളമൊക്കെ തിരിച്ചു വന്ന് യോജിക്കുമെന്ന് എനിക്കറിയില്ല. പഴയ കാലത്ത് ഈ പ്രവാഹ നിത്യതയുടെ ഭാഗമായ ഒരു അറിവുണ്ട്. ശാസ്ത്രം ഇന്നത്തെ പോലെ വികസിതമല്ല, ഇന്നത്തെ രീതിയിൽ അറിയില്ല. പക്ഷേ ഉയർന്ന സമൂഹങ്ങളിൽ ഉയരത്തിനനുസരിച്ചും താഴ്ന്ന സമൂഹങ്ങളിൽ എളിമയ്ക്കനുസരിച്ചും ഒരറിവുണ്ട്. വിവാഹം കഴിഞ്ഞാൽ ഒരമ്മ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കും ഫെർട്ടിലൈസേഷൻ നടന്നോന്നറിയാൻ. വളരെ പ്രധാനപ്പെട്ടതാണ് അന്ന് ഈ കാര്യം. നമ്മൾ ഇന്നത്തെ പോലല്ലാത്തൊരു ജീവിത ദശയിൽ അങ്ങയ്ക്കും ഓർമ്മയുണ്ടാവുമെന്ന് തോന്നുന്നു. ഒരു 45 വയസ്സ് ഇത്രയൊക്കെ പ്രായം ഉണ്ടാവില്ലേ? ഇത്രയുണ്ടെങ്കിൽ അങ്ങയുടെ വീട്ടിൽ അങ്ങയുടെ സഹോദരിമാർ അങ്ങയ്ക്ക് അങ്ങയേക്കാൾ പ്രായം കൂടിയവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അവരാദ്യം ആർത്തവം കാണിച്ച ദിനം ഒരു മുറിയിൽ കൊണ്ട കിടത്തി, തലക്കീലൊരു തെങ്ങിൻ്റെ ചൊട്ട പൊട്ടാത്തത് വെട്ടിവെച്ച് ഒരു വിളക്കുമൊക്കെ ആ മുറിയിൽ കത്തിച്ചു വെച്ച് മറ്റ് പുരുഷന്മാരുമായൊന്നും ഇടപെടാതെ ഏകാന്തതയിൽ അവിടെ ഇരുന്ന് പാത്രങ്ങളൊന്നും തൊടാതെ ഇരുന്ന ഒരു ദിനമൊക്കെ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട് സ്വാമിജി. കേരളത്തിലൊരു വലിയ ആഘോഷമായിരുന്നു. അതെ. ഇത് അറിഞ്ഞ ഉടനെ തന്നെ കുറെ ആർപ്പും കുരവയും കേട്ടിട്ടുണ്ടാവും. അതെ. കാരണം ആ സ്ത്രീ പരിണമിച്ചു എന്ന് അവളും ചുറ്റുപാടുകളും അംഗീകരിക്കുക. ഇനി ഇന്നലെ വരെ അവളോട് ഇടപെട്ട ഇടപാടായിരിക്കരുത് പുരുഷന്മാർ അവളോട് ഇടപെടുമ്പോൾ, സ്ത്രീകൾ അവളോട് ഇടപെടുമ്പോൾ, അവള് സമൂഹത്തോട് ഇടപെടുമ്പോൾ എന്നൊരു അവബോധമുണ്ടാക്കുമ്പോൾ ആദിവ്യാധികളെ നിയന്ത്രിക്കുന്ന ഒരു സങ്കേതം അതിലുണ്ടായിരുന്നു. അതൊക്കെ അന്ധവിശ്വാസവും അനാചാരവുമായി മാറിയപ്പോഴാണ് ഇന്ന് പലവിധത്തിലുള്ള രോഗങ്ങളുടെയും പലവിധത്തിലുള്ള സങ്കേതങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഈടുവയ്പ്പുകളിലേക്ക് നമ്മൾ വഴുതി വീഴുന്നത്. അങ്ങനൊരു ചടങ്ങുള്ളതായിട്ട് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട് സ്വാമിജി. അപ്പോൾ അത്തരം ചടങ്ങുകൾ വീണ്ടും അനുഷ്ഠിക്കപ്പെടാതെ പോയതുകൊണ്ട് ഈ വ്യാധികളുടെ ഒരു നൈരന്തര്യം തിരിച്ചറിയപ്പെടാതെ പോയി. ഒരുപാട് പോയിട്ടുണ്ട്. കാരണം അവൾ ശുദ്ധവൃത്തിയുള്ളൊരു സ്ഥലത്തിരിക്കുക, അവളിൽ രൂപാന്തരപ്പെട്ടു വന്ന വളർച്ചയുടെ പടവിൽ ആദ്യമായാണ് രണ്ട് തലങ്ങളിൽ, ഒന്ന് അവൾക്കൊരു ശിശുവായി ജനിച്ചേക്കാവുന്ന രൂപപരിണാമം, കൃത്യമായ ഫെർട്ടിലൈസേഷൻ നടക്കുമെങ്കിൽ അവളിൽ നിന്ന് വിസർജിച്ചു പോയത് പൂർത്തീകരിക്കാത്ത അഭിലാഷത്തിൻ്റെയും ഒട്ടുവളരെ ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും എല്ലാം വികാസ പരിണാമങ്ങൾ ഉൾക്കൊണ്ടുവന്ന പ്രകൃതി അതിൻ്റെ വേദിയിലേക്കൊരു സന്താനത്തെ പ്രദാനം ചെയ്യുവാനുള്ള അർത്ഥഭാഗം ഒരു പുരുഷൻ ഒരു തവണ ശ്രവിക്കുന്ന
അറുപതോ എഴുപതോ ദശലക്ഷം വരുന്ന, മില്യൺ വരുന്ന ബീജാണുക്കളിൽ ഒന്നിനെ മാത്രം സ്വീകരിച്ചാൽ പൂർണ്ണ വളർച്ചയെത്തുന്ന ഒരണ്ടമാണ് വിസർജിച്ചു പോകുന്നത്. അത് അവളുടെ പാരമ്പര്യത്തിൻ്റെ ഒട്ടുവളരെ ചൈതന്യം ഉൾക്കൊണ്ട് അവൾ കഴിച്ച ആഹാരങ്ങൾ രൂപാന്തരപ്പെട്ട് അവളറിയാത്ത അവളുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വൈകാരിക തലങ്ങളിൽ അനുപേക്ഷണീയമായി വന്ന ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇന്നലെ വരെ കണ്ടതുപോലെ ആയിരിക്കില്ല നാളെ അവൾ ലോകത്തെ കാണുന്നത്. ഇന്നലെ വരെ അവൾ ചിന്തിച്ചതല്ല നാളെ അവളുടെ ചിന്തയായി വരുന്നത്. അത് അവൾക്കൊരറിവായിത്തീരണമെന്നുണ്ടെങ്കിൽ, അത് അവൾ ഇടപെടുന്ന സമൂഹത്തിനൊരു നിയന്ത്രണ രേഖയുണ്ടാക്കണമെങ്കിൽ, അതിനൊരു ഭാഷയും വ്യാകരണവും അനിവാര്യമാണെന്ന് ആരോഗ്യശാസ്ത്രത്തിൻ്റെ അതിർവരമ്പിനുള്ളിൽ നിന്ന് ചിന്തിച്ച അദ്വിതീയരായ ആളുകൾ കെട്ടിപ്പടുത്തതായിരിക്കണം ആഘോഷവുമെല്ലാം. അത് അവളെയും സമൂഹത്തെയും മാറ്റിമറിക്കുന്നത് പഠിക്കാതെ തിരിച്ചറിയാതെ കേവലം മൃഗതൃഷ്ണയുടെ ഒരു അംശത്തിൽ ഭൗതികശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടെത്തി കന്യകയിൽ നിന്ന് കുമാരിയിലേക്ക് പരിണമിക്കുന്ന, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പരിണമിക്കുന്ന ഹോർമോണുകളെയും എൻസൈമുകളെയും ഒന്നും പരിഗണിക്കാതെ ഭൗതികമായൊരു പ്രക്രിയ എന്ന് മാത്രമെണ്ണി വിടുമ്പോൾ മനസ്സിൻ്റെ അകപ്പൊരുളുകളിൽ കുത്സിത ബുദ്ധിയുടെ ആയിരം ലോകങ്ങൾ അതീവ രഹസ്യമായി അവളിൽ ഉണർന്നു വന്നേക്കാമെന്ന്, ആ കുത്സിതത്വം നാളെ അവളുടെ അമ്മയെ നശിപ്പിച്ചേക്കാമെന്ന്, അവളുടെ അമ്മൂമ്മയെ തകർത്തേക്കാമെന്ന്, അവളുടെ കുമാരിയെ കാമുകിയായും കാമിനിയായും വളർത്തിയേക്കാമെന്ന്, കാമിനിയും കാമുകിയും കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിനും രാഷ്ട്രത്തിൻ്റെ സ്വസ്ഥതയ്ക്കും സമൂഹത്തിൻ്റെ ഉൾക്കാഴ്ചയ്ക്കും വിരുദ്ധമായി തീർന്നേക്കാമെന്ന് അതിൻ്റെ സൂക്ഷ്മതലങ്ങളെ വെച്ച് പഠിച്ച ഏതെങ്കിലും സാമൂഹികമോ സാംസ്കാരികമോ ചരിത്രപരമോ വൈദ്യശാസ്ത്രപരമോ ആയ അംശങ്ങളുടെ സമഗ്ര ചേതനയിലായിരിക്കണം അത് രൂപപ്പെടുത്തിയതെന്ന് നാം ഏതായാലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ്. ആണോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് അത്യാവശ്യമായിരുന്നു. പരിശോധിച്ചിട്ട് അല്ലെന്ന് ബോധ്യപ്പെട്ടിട്ട് വേണമായിരുന്നു അത് വലിച്ചെറിയാൻ. ഇല്ലെങ്കിൽ അതിന് പകരം വയ്ക്കാവുന്ന, അവളെ ബോധ്യപ്പെടുത്താവുന്നത്, ആയിരം ഗ്രന്ഥങ്ങളിലൂടെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തത് ആ ഒരു അനുഭവത്തിൽ നിന്ന് അറിവായി തീരുമായിരുന്നു. ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്, സ്ത്രൈണപരിണാമത്തിൻ്റെ 5 പൈസ ചെലവാക്കാത്ത വിശ്വോത്തരമായൊരു സർവകലാശാലയെയാണ് നാം പുരോഗമനത്തിൻ്റെ പേരിൽ ഒറ്റ ദിവസം കൊണ്ടെന്ന് പറഞ്ഞ പോലെ അടിച്ചുടച്ച് കളഞ്ഞത്. ഈ കാലഘട്ടത്തിൽ നിന്ന് പറയുമ്പോൾ എന്നെ നിങ്ങൾ ഏത് പട്ടികയിൽപ്പെടുത്തുമെന്നൊന്നും എനിക്കറിയില്ല. അതൊരു വീടിന് വലിയൊരു അറിവായിരുന്നു. അതെ, തീർച്ചയായും. ഒരു അച്ചടക്കത്തിൻ്റെ, ഒരു മാതൃകാ ജീവിതത്തിൻ്റെ, ഏതോ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സംവേദനത്തിൻ്റെ ഒരു ലോകത്തേക്ക് ഞാൻ ഉയർന്നു കഴിഞ്ഞു എന്ന് സ്ത്രീ എന്ന ഞാൻ തിരിച്ചറിയുന്ന ഒരു ദിനം. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രദ്ധയോടെ നിന്നത് ഫെർട്ടിലൈസേഷൻ തിരിച്ചറിയാനാണ്. അമ്മായിയമ്മയും അമ്മയൊക്കെ അതിനു പറ്റിയ സങ്കേതങ്ങൾ അവർക്കുണ്ടായിരുന്നു, അതിനു പറ്റിയ പരീക്ഷണങ്ങൾ അവർക്കുണ്ടായിരുന്നു. കാരണം പാരമ്പര്യ ജനിതകങ്ങൾ പരിണാമം ഉൾക്കൊള്ളുന്ന, മാറ്റമില്ലാത്ത കോശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വളർച്ചയുടെ ഘട്ടം 56 ദിവസത്തിനുള്ളിൽ നടക്കും.
32 ക്രമഭംഗങ്ങളാണ് ആ സമയത്ത് നടക്കുന്നത്. ട്വന്റി പ്ലസ് ട്വൽവ്, 20 ഉം 12 ഉം, 20 പ്രാഥമികങ്ങളും 12 തുടർന്നു. ഈ 56 വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. അറിയാം, നമ്മൾ വളരെ വിശദമായി നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്രമഭംഗവും കഴിഞ്ഞ് കഴിച്ച ആഹാരം പചിച്ച് പാരമ്പര്യ വളർച്ച ഉൾക്കൊണ്ടാണ് കുട്ടി ജനിക്കുന്നത്. അവയ്ക്കൊന്നും നമുക്കിന്ന് പ്രാധാന്യമില്ല. സ്ഥൂലയായ അമ്മയുടെ വേദന, യാതന, കണ്ണുവേദന, ശ്വാസം മുട്ടല്, ഇതൊക്കെ മാത്രം പ്രാധാന്യം വെച്ചുകൊണ്ട് ഗർഭിണി അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് കുത്തിവെക്കുന്ന കുത്തിവെപ്പുകളും കൊടുക്കുന്ന മരുന്നുകളും ഏത് വൈദ്യശാസ്ത്ര ശാഖയിലായാലും നാളെ അവൾ പ്രസവിക്കുന്ന ഒരു കുഞ്ഞിലേക്ക് ഉന്നം വെച്ച് ഒരു നോട്ടം നമുക്ക് ഇന്നുമില്ല. അവൾ ഛർദിച്ചാൽ അത് നിർത്താൻ മരുന്നായി. കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് കുഞ്ഞിൻ്റെ എല്ലിന് തേയ്മാനം, കഴിക്കുന്ന ആഹാരം കൊണ്ടുള്ള വൈകല്യങ്ങൾ, ഇതൊന്നും നമുക്കിന്ന് പഠനമല്ല. സ്വതന്ത്രയായി സ്വേച്ഛാചാരിയായി പുറത്തേക്ക് പോകുമ്പോൾ പിസ ഹട്ടിൽ വെച്ച് കിട്ടിയത് KFC ആണ്. ഈ പേര് കേട്ടിട്ടുണ്ടാവും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അല്ല, അങ്ങനെ ധരിച്ചത്. കെൻഡിക്കി ഫ്രൈഡ് ചിക്കൻ. ഈ പേരിപ്പോ ഉപയോഗിക്കാൻ പറ്റില്ല, കെൻഡിക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. EFC ഉണ്ട്, യൂറോപ്യൻ ഫ്രൈഡ് ചിക്കൻ. ഒന്നും കേട്ടിട്ടില്ല, ഇതൊന്നും കേട്ടില്ല സ്വാമിജി. വളരെ പരിമിതമാണ്. ഞാനുമായിട്ട് ചിക്കന് ബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്കിതൊക്കെ പഠിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് മനസ്സിലായി സ്വാമി, നോക്കിയിട്ടുണ്ട്. എന്താണ് ഈ സാധനം? ഒരു കോഴിയുടെ മുട്ടയിൽ ചില രാസവസ്തുക്കൾ കയറ്റുമ്പോൾ രോമങ്ങളില്ലാത്ത, ചിറകുകളില്ലാത്ത, കാലില്ലാത്ത, ചുണ്ടില്ലാത്ത, വയറ്റിൽ മലമില്ലാത്ത, കുടലില്ലാത്ത ഒരു മാംസഭിണ്ഡം സംജാതമാവും. മനസ്സിലായിട്ടുണ്ടോ? അതിലേക്ക് വീണ്ടും ചില ഔഷധങ്ങൾ, കെമിക്കലുകൾ, രാസവസ്തുക്കൾ കയറ്റിയാൽ അത് വലുതാവും. അത് കൊക്കുകയല്ല, മുട്ടയിടുകയില്ല. അതിൻ്റെ തോലൊരിക്കണ്ട, ഇത് വേവിച്ചതിനെ തൈരും അല്ലെങ്കിൽ മറ്റ് പുതിയ തരത്തിലുള്ള പദാർത്ഥങ്ങളുമൊക്കെ കവർ ചെയ്ത് ഫ്രൈ ചെയ്ത് വരുന്നതിനാണ് ഈ പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഇതിൽ ചിക്കൻ എന്ന് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞാണ് വിദേശത്ത് ഇതിനെതിരെ കേസ് കൊടുത്തത്. കാരണം ഇത് കോഴിയല്ല എന്ന് പറയുന്നു, കോഴിയുടെ ഗുണങ്ങളില്ല. അതുകൊണ്ടാണ് പുതിയ പേരിലൊക്കെ ഇതിപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നത്. മനസ്സിലായി സ്വാമിജി? ഇതാണ് നമ്മൾ കഴിക്കുന്നത്. ഇതൊരു സ്ത്രീക്ക് ഭക്ഷണമായി ഗർഭസ്ഥാവസ്ഥയിൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണോ കോഴിയുടെ രൂപമുള്ള ഒരു സാധനം മാത്രമായി, അവയവ ഘടനകളില്ലാതൊരു സാധനം തിന്നാൻ പാകത്തിന് കിട്ടിയത്, ഇതുപോലൊരു കുഞ്ഞിനെ പ്രസവിച്ചാലത്തെ കഥയാലോചിക്കും. ശാസ്ത്രത്തിൻ്റെ വികാസ പരിണാമങ്ങളിൽ ഔചിത്യബോധമില്ലാത്ത ജീവിതം കൊണ്ട് സംഭവിക്കുന്ന ഈ പരിണാമങ്ങൾ വിലയിരുത്തപ്പെട്ടിട്ടില്ല. സ്ഥൂലം നോക്കിപ്പോയ ശാസ്ത്രലോകം സൂക്ഷ്മത്തിൽ വരുന്ന പരിണാമങ്ങളെ കണ്ടില്ല. ഒന്ന്, ജനിതകത്തിലൂടെ വന്ന പാരമ്പര്യ സംവേദനങ്ങൾ,
രണ്ട് മാതാവിൻ്റെ ഗർഭകാലത്തിൽ വന്ന ആഹാരങ്ങളും ജീവിത രീതികളും, മൂന്ന് കഴിക്കുന്ന ആഹാരം പചിച്ചാണ് മനസ്സും ബുദ്ധിയും ശരീരത്തിന് നിറവും ഇന്ദ്രിയങ്ങളുടെ വളർച്ചയും ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ആഹാരത്തിൻ്റെ കലനാ വൈചിത്രങ്ങൾ വൈദ്യശാസ്ത്രത്തിൻ്റെ ആധാരശിലകൾ മാതൃജവും പിതൃജവും ആയ പാരമ്പര്യ സംവേദനങ്ങൾ ഉൾക്കൊള്ളുന്ന ആദിബല പ്രവൃത്തവും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ദൗഹത അപചാരജങ്ങൾ ഉൾക്കൊള്ളുന്ന മാതാവിൻ്റെ ആഹാരവും താൻ കഴിക്കുന്ന ആഹാരവും ഇത് ചേർത്ത് വെക്കാത്ത ഒരു വൈദ്യശാസ്ത്രത്തിന് ആരോഗ്യരംഗത്ത് ഒരു ഗുണവും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വസ്തുതയാണ്. അവിടെയാണ് രൂപങ്ങളെ പഠിക്കുമ്പോൾ, രസങ്ങളെ പഠിക്കുമ്പോൾ, ഗന്ധങ്ങളെ പഠിക്കുമ്പോൾ, സ്പർശത്തെ പഠിക്കുമ്പോൾ, ശബ്ദത്തെ പഠിക്കുമ്പോൾ പാരമ്പര്യത്തിൻ്റെ പ്രാധാന്യം അറിയുന്നത്. മാതൃജവും പിതൃജവുമായ ശബ്ദങ്ങളുടെയും സ്പർശങ്ങളുടെയും രൂപങ്ങളുടെയും രസങ്ങളുടെയും ഗന്ധങ്ങളുടെയും ആവനാഴിയിൽ നിന്ന് തെരഞ്ഞെടുക്കുവാൻ പാകത്തിനാണ് ഓരോ ശബ്ദവും കർണങ്ങളിൽ വന്ന് വീഴുന്നതെന്നും ഓരോ സ്പർശവും ഉണ്ടാകുന്നതെന്നും തിരിച്ചറിഞ്ഞ് മര്യാദാമസൃണമായി തൻ്റെ കുഞ്ഞിനെ ആ പാരമ്പര്യത്തിനിണങ്ങുമാറു വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഇതര പാരമ്പര്യങ്ങളോടും ഇതര ജീവിതങ്ങളോടും ഇതര ദേശങ്ങളോടും ബന്ധപ്പെടുമ്പോഴെല്ലാം ഇതിനിണങ്ങുമാറു ബന്ധമുണ്ടാക്കുവാൻ വ്യക്തിയും കുടുംബവും രാഷ്ട്രവുമെല്ലാം ചൈതന്യാത്മകമായി ചിന്തിക്കേണ്ടതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിക്കെന്നതുപോലെ കുടുംബത്തിനൊരു ചേതനയുണ്ടെന്നും രാഷ്ട്രത്തിനൊരു ചേതനയുണ്ടെന്നും തിരിച്ചറിയേണ്ടതാണ്. വ്യക്തിയുടെ ജീവൻ പോലെ ഒരു കുടുംബത്തിനൊരു ജീവനുണ്ട്. അത് ഈ പാരമ്പര്യ സംവേദനങ്ങളുടെയാണ്. അതാണ് അതിൻ്റെ പ്രകൃതി. അതിനനുഗുണമായ അല്ല, അതിന് വിരുദ്ധമായാണ് അതിനകത്തൊരു വ്യക്തി വളരുന്നതെങ്കിൽ ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത അന്നോടെ പോയി കിട്ടും. ബാക്കിയുള്ളവരുടെ സ്വസ്ഥതയ്ക്ക് അവനെ ഇറക്കി വിടുകയോ അവനെ മാറ്റുന്നതിന് ശ്രമിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അവനെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ളവരെ മുഴുവൻ നശിപ്പിക്കേണ്ടി വരും. അതെല്ലാം ഉപേക്ഷിച്ചു പോയ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ആകാം, എല്ലാം വേണ്ട സ്ഥലങ്ങളിൽ പറ്റില്ല. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം ചിതിശക്തിയുള്ളതാണ്. ഇതിനിണങ്ങുമാറുള്ള ഒരു ആരോഗ്യശാസ്ത്രം അനിവാര്യമാണ്. അത് സമഗ്രമായിരിക്കണം. താൽക്കാലികമായി കാലാകാലങ്ങളിൽ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് കൊണ്ടോ ബുദ്ധിജീവികൾ പ്രചരണത്തിന് ആയുധമായി എടുക്കുന്നത് കൊണ്ടോ ഗവേഷകർ ലോകത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി കാണിച്ചു കൂട്ടുന്നത് കൊണ്ടോ അല്ല ഒരു വൈദ്യശാസ്ത്രം രൂപപ്പെടേണ്ടത്. സമഗ്രമായി വേണം. തീർച്ചയായും അവിടെ ശബ്ദത്തിനും സ്പർശത്തിനും രൂപത്തിനും രസത്തിനും ഗന്ധത്തിനുമെല്ലാം പ്രാധാന്യമുണ്ടായിരിക്കണം. അത് പാരമ്പര്യങ്ങളോട് ഇണങ്ങുന്നതായിരിക്കണം. വിരുദ്ധ കൽപ്പനകൾ കൊണ്ട് അംഗതമായിരിക്കരുത്. വിരുദ്ധ കൽപ്പനകൾ കൊണ്ട് അംഗിതമായാൽ തകർച്ചയാണ്. ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. കുടുംബങ്ങളുടെ ശൈഥില്യത്തിന്റെ പൊരുളാണ് സ്വാമിജി പറയുന്നത്. തീർച്ചയായും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചായിരിക്കണം ഇത് രൂപപ്പെടുത്തിയത്.
അപ്പൊ അതിൽ ഏറ്റവും പ്രധാനം ഞാൻ കാണുന്നത് എൻ്റെ ഈ കണ്ണുകൊണ്ട് മാത്രമല്ല, കണ്ണിന് പിന്നിലുള്ള കാഴ്ചയെ നിയന്ത്രിക്കുന്നത് എൻ്റെ ആദ്യത്തെ എന്ന് പറയാവുന്ന അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ഡവും സംയോജിച്ച പാരമ്പര്യ പ്രകൃതത്തിലാണ്.